ജോയ് ബൈസ് എനർജി ബാർ. വന്നതിനു ശേഷം ഞാൻ ഇതൊരെണ്ണം ബാഗിലിടും, ഒരു എനർജി ഡ്രിങ്കും വെക്കും. ഇതൊരെണ്ണം കഴിച്ചാൽ ആൾമോസ്റ്റ് ഒരു 4 to 5 hours ഒരു എനർജി ഡ്രിങ്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പുമില്ല ക്ഷീണവും ഇല്ല. എനർജി ബാർ, എനർജി ബാർ. അപ്പൊ ഇതിൽ എന്ത് കിട്ടുന്നുണ്ട്? എനർജി കിട്ടുന്നുണ്ട്, പ്ലസ് ഇതിൽ എന്തുണ്ട്? അത് പ്രോട്ടീനും ഉണ്ട്. അപ്പൊ ധാന്യങ്ങളും പ്രോട്ടീനും ചേർന്നൊരു ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഒരു സംയുക്തമാണ് എനർജി ബാർ. ഏകദേശം 15 ചേരുവകളാണ് അതിലുള്ളത്. അതിലൊന്നാമത്താണ് ജാഗറി. ജാഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ശർക്കര. ശർക്കരയുടെ നാച്ചുറൽ ആയിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് അത് റെസ്പിറേറ്ററി ഡിസോർഡറിനെ ഗുണം ചെയ്യും. ശരിക്കും ഈ ചുമയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ശർക്കര കഴിച്ചുള്ളൂ, ജീരകവും ശർക്കരയും കൂടി കഴിച്ചുള്ളൂ, വളരെ നല്ലതാണ്. ഇതിന്റെ മെയിൻ കണ്ടന്റ് ആണ് ശർക്കര. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, റെസ്പിറേറ്ററി ഡിസോർഡറിന് ഏറ്റവും നല്ലതാണ് ശർക്കര. രണ്ടാമത്തതാണ് മിൽക്ക് സോളിഡ്, പാൽക്കട്ടി അല്ലെങ്കിൽ പാൽപ്പൊടി, പാല്, ദെൻ ഡാർക്ക് ചോക്ലേറ്റ്സ്. അത് ഇറ്റ് ഈസ് എക്സലന്റ് ഗുഡ് ഫോർ യുവർ ഹാർട്ട്, പ്ലസ് അത് നമ്മുടെ മൂഡ് സ്വിംഗിങ്ങിനെ മാറ്റും. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നല്ല മൂഡ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ആ മൂഡ് സ്വിംഗിനെ മാറ്റാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ഹാർട്ട് ആൻഡ് ഗ്രൗണ്ട് നട്സ്. കപ്പലണ്ടി, നിങ്ങൾ പലരും നിലക്കടല എന്ന് പറയും, റിച്ച് സോഴ്സ് ഓഫ് ഓൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്ലസ് പ്രോട്ടീൻ. അതാണ് നിലക്കടലയുടെ പ്രത്യേകത. നിലക്കടലൊക്കെ മുളപ്പിച്ച് കഴിച്ചോളൂ, എന്താ ടേസ്റ്റ്! നമ്മുടെ അണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര വില, കശുവണ്ടിക്കൊക്കെ ഭയങ്കര വിലയാണ്. പറങ്ങേണ്ടിന്നല്ലേ പറയാം അതിന്. പലരും പല തരം കശുവണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര വിലയാണ്, പക്ഷെ വളരെ നിസ്സാര വിലയ്ക്ക് കിട്ടുന്നതാണ് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി. അത് തലേന്ന് വെള്ളത്തിലിട്ട് പിറ്റേന്ന് ഒന്ന് കുതിരുന്ന സമയത്ത് കഴിച്ചോളൂ, എന്താ ടേസ്റ്റ്! ഫുൾ ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്ലസ് സഫിഷ്യന്റ് പ്രോട്ടീൻ, അത് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് അൽമണ്ട്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അൽമണ്ട് അല്ലെങ്കിൽ ബദാം, ആ ബദാം ആണ് അതിന്റെ മറ്റൊരു കണ്ടന്റ്. ശരിക്കും പറഞ്ഞാൽ ബദാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ കഴിക്കുന്ന പ്ലസ് പ്രോട്ടീൻ കഴിക്കുന്ന ഒരു PVM കഴിക്കുന്നതിന് ആൾമോസ്റ്റ് ഈക്വലന്റ് ആണ്. ബദാം എങ്ങനെയാണ് കഴിക്കുന്നത്? നമുക്ക് സാധാരണ കിട്ടുന്നത് ഡ്രൈ ബദാമാണ്. അതിനെ വെള്ളത്തിലിട്ട് കുതിർത്തിന് ശേഷം കഴിക്കുക, കുതിർത്തിന് ശേഷം തൊലി കളയാതെ കഴിക്കുക, ഏറ്റവും ബെനിഫിഷ്യൽ ആണ് ബദാം. പിന്നെ വരുന്നതാണ് റൈസ് ബ്രാൻ, റൈസ് ബ്രാൻ അരി തവിട്. പിന്നെ വരുന്നതാണ് കോൺഫ്ലേക്സ്. കോൺഫ്ലേക്സ് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളത്. നമുക്ക് ഒരു കോൺഫ്ലേക്സ് കിട്ടുന്നുണ്ട്, ചോളകത്തിന്റെ മെയിൻ കണ്ടന്റ് ആണ്, പ്ലസ് അതിന് ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്, അപ്പൊ നല്ല ദഹനത്തിന് നല്ലത്. ദെൻ റൈസ് ക്രിസ്പീസ്, അതായത് അരിയുടെ ചീളുകൾ, അതായത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ അവിൽ എന്ന് പറയാം. അത് പ്ലസ് വരുന്നതാണ് ഷിയ സീഡ്സ്. ഷിയ സീഡ്സിന് എനിക്ക് തോന്നുന്നു കസ്കസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഓട്സ്, ദെൻ ഫ്ലാക്സീഡ്. ഫ്ലാക്സീഡ് ചണം, ചണത്തിന്റെ പ്രത്യേകത ഇറ്റ് വിൽ റെഡ്യൂസ് ഫാറ്റ് ആൻഡ് ഫുൾ ഓഫ് ഫൈബർ, ഫുൾ ഓഫ് പ്രോട്ടീൻ. ഫ്ലാക്സീഡ് നമ്മുടെ വെജിറ്റേറിയൻ ഡയറ്റ്സിലുണ്ട്. ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട് നമ്മുടെ ന്യൂട്രിചാർട്ട് വുമണിലുണ്ട്. ദെൻ കിൻവ. കിൻവയെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് പറയാൻ നിൽക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നതാണ് കിൻവ. ആ കിൻവ, കിനോവ എന്ന് നല്ല മലയാളത്തിൽ നമ്മൾ പറയും, ശരിക്കും കിൻവ എന്നാണ് പറയാ. അതിന്റെ കണ്ടന്റും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. കിൻവയെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു സൂപ്പർ ഫുഡാണ്. അടിയിൽ എഴുതിയിട്ടുണ്ട് മദർ ഓഫ് ഓൾ ഗ്രെയിൻസ്, എല്ലാ ധാന്യങ്ങളുടെയും അമ്മ. മഖാന, മഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ താമരപ്പൂവിന്റെ വിത്ത്. ഇത് മൂർത്തി സാറ് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാനും പണ്ട് എയർഫോഴ്സിലുള്ള സമയത്ത് കഴിച്ചിരുന്നല്ലോ എന്നുള്ള ഓർമ്മയുണ്ടായത്. ഇത് ഇപ്പൊ കടയിൽ നമ്മുടെ ഷോപ്പിൽ വന്നു മക്കാന, രണ്ട് ടൈപ്പ് വന്നുണ്ട്, സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ട്, പിന്നെ ചട്ടപ്പട്ടയുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ ഇത് താമരപ്പൂവിന്റെ വിത്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂപ്പർ ഫുഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതിന്റെ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നല്ല ഉറക്കം കിട്ടും, നല്ല സുന്ദരമായ ഉറക്കം. അത് പ്രായം കുറഞ്ഞ ആളുകളായിക്കോട്ടെ, പ്രായം കൂടിയ ആളുകളായിക്കോട്ടെ, ആ ഇൻസോംനിയ എന്ന് പറഞ്ഞ ഒരു അവസ്ഥാ വിശേഷത്തെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. കാരണം ഇതിനൊരു സെഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് സെഡേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മരുന്നൊക്കെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തുന്ന ആളിങ്ങനെ മയങ്ങില്ലേ, ആ ഒരു അവസ്ഥ നമ്മളെ വളരെ റിലാക്സിങ് ഒരു റിലാക്സിങ് മോഡിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുണ്ട് എന്തിന്? ഈ പറയുന്ന മക്കാൻ. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കടകളിലൊക്കെ വന്നു, ഇതിന്റെ ഭംഗി കണ്ട് കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ ഇത് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞാൽ അച്ഛനമ്മയും വാങ്ങിച്ചു കൊടുക്കുന്നല്ലാണ്ട് ഇതിന്റെ ഗുണം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. അപ്പൊ മക്കാനയുടെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ പറഞ്ഞു ഉറക്കത്തിന് വളരെ നല്ലത്, നല്ല ഉറക്കം കിട്ടാൻ, നല്ല റിലാക്സ് ആയിട്ടുള്ള കിട്ടാൻ. അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും കഴിക്കാം. ചായയുടെ, വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാം, നല്ല രസമാണ്, രസമായിട്ട് കഴിക്കാം, കുറച്ചേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് ഉറക്കക്കുറവുള്ള ആളുകൾക്ക് നല്ലതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കണം, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക, ഇത് മാത്രം കഴിച്ചിട്ട് ഉറക്കം കിട്ടില്ല, ഞാൻ പറഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം. ഗുഡ് ഫോർ ഡയബറ്റിക് പേഷ്യൻസ്, അതായത് നമ്മുടെ ദഹന വ്യൂഹത്തെ ഇത് മെച്ചപ്പെടുത്തും. ഡൈജസ്റ്റീവ് സിസ്റ്റം, ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ല ഗുണം. ഇത് കഴിച്ചിട്ട് ഡയബറ്റിക് മാറുമെന്നല്ല ഞാൻ പറയുന്നത്, ഡയബറ്റിക് പേഷ്യൻസിന് ഇത് വളരെ നല്ല റിസൾട്ട് കിട്ടും. കാരണം ബേസിക്കലി ഡയബറ്റിക്സ് എന്നുള്ളത് ഒരു ഡൈജസ്റ്റീവ് ഡിസോർഡറാണ്. ആ ഡൈജസ്റ്റീവ് ഡിസോർഡറിനെ കുറച്ച് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ധാരാളം ഫൈബർ ഉണ്ട്, ധാരാളം പ്രോട്ടീൻ ഉണ്ട്, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. പിന്നെ
നമ്മൾ പറയാറുണ്ട് നമ്മുടെ ന്യൂട്രിചാർഡ് വുമണിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. സ്ട്രോബെറിയുടെ പ്രത്യേകത അത് പ്രായമാകുന്നതിനെ പതുക്കെയാക്കാൻ സഹായിക്കും. നമ്മുടെ സഞ്ജീവനി പ്രാശമലയിലും ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ പ്രോട്ടീൻ പൗഡറുകളൊക്കെ പൊതുവെ നമ്മുടെ ശരീരത്തിന് ഒരു നവയൗവനം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഇതിനും അങ്ങനെ ഒരു കഴിവുണ്ട്. കാരണം ഇതിലടങ്ങിയിട്ടുള്ള മഖാനയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ അത് ഏറ്റവും നല്ലൊരു ആന്റി ഏജിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ പ്രായമാകുന്നതിനെ പതുക്കെയാക്കാൻ നമുക്ക് ഇത് കഴിക്കാം. അങ്ങനെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടിയുണ്ട്. ഇതൊക്കെ നമ്മൾ നെറ്റിലടിച്ച നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. മഖാന അങ്ങനെ സ്ഥിരമായിട്ട് ഡയറിയ ഉണ്ടാവുന്ന ആളുകൾ, അവരെ സ്പ്ലീന് വരുന്ന തകരാറുകൾ, സ്പ്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീഹ, പ്ലീഹ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ RBC ഡാമേജോ അല്ലെ, ഈ ഡാമേജ് ആയിട്ടുള്ള കേടുവന്ന റെഡ് ബ്ലഡ് സെൽസിനെ അരിച്ചു മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്ലീഹ ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് കുറച്ചുകൂടി പ്യുവർ ആവും. അത് ചെയ്യാൻ ഇത് സഹായിക്കും, മഖാന സഹായിക്കും. മഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടസ് സീഡ്, താമരപ്പൂവിന്റെ വിത്ത്. പിന്നെ ഉള്ളതാണ് ഇത് വെയിറ്റ് ലോസിന് നല്ലതാണ്. ധാരാളം ഫൈബറും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, ആൻഡ് 0% ട്രാൻസ്ഫാറ്റ് ആൻഡ് ബെനിഫിഷ്യൽ ഫോർ ഇൻഫെർട്ടിലിറ്റി. അതായത് വന്ധ്യത, പുരുഷ വന്ധ്യതയ്ക്കും സ്ത്രീ വന്ധ്യതയ്ക്കും ഇത് വളരെ ഗുണം ചെയ്യും. അപ്പൊ അവർക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ സയൻസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ പിന്നീട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോവാം. ആൻഡ് ഹൈ പൊട്ടാസ്യം ലോ സോഡിയം ഉള്ളത് കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾക്ക് നല്ലതാണ്. ഹൈ പൊട്ടാസ്യം ആൻഡ് ലോ സോഡിയം ആണ് BP കൺട്രോൾ ചെയ്യാൻ നല്ലത്. അതിനത് വളരെ ഗുണം ചെയ്യും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, ഇത് ഇന്റേണലായിട്ട് വരുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ടിനെ മാറ്റാൻ സഹായിക്കും. നീർക്കെട്ട് പല രൂപത്തിലും വരുന്നുണ്ട്. അപ്പൊ അതിന് ബേസിക്കലി ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ എപ്പോഴും ഗുണം ചെയ്യും. ആ പ്രോട്ടീനിയസ് ഫുഡ് ധാരാളം കഴിക്കുക, ഇതും കഴിക്കുക. അപ്പോ ഇത്രയും ചെറിയൊരു പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഒരു കൊച്ചു, നമ്മുടെ ഒരു ഗുഡ്സിപ്പിന്റെ ഒരു പാക്കറ്റ് ഉണ്ട് കുഞ്ഞൻ എന്ന് പറയാം. പക്ഷെ ഇതിന്റെ റിസൾട്ട് വളരെ വലുതാണ്. അമ്പലം ചെറുതാണെങ്കിലും തന്നെ പ്രതിഷ്ഠ വലുതാണെന്നൊരു ചൊല്ലിനെന്ന് പറഞ്ഞ പോലെ ഇതും ഈ കൊച്ചു പ്രൊഡക്റ്റ് വെറും 34 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന മഖാന, ഇത് ഇത്രമാത്രം ഗുണങ്ങളുണ്ട്. സ്വച്ഛ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റിലൊക്കെ നമ്പർ 1 ആണ്.